കേരള സാഹിത്യ അക്കാദമിയിലെ പുസ്തകങ്ങൾ ഇനി മുതൽ ഡിജിറ്റലായി വായിക്കാം. 1960 വരെയുള്ള പുസ്തകങ്ങളാണ് ഇതുവരെ ഡിജിറ്റൽ രൂപത്തിലാക്കിയത്. ആകെ 1.5 ലക്ഷം പുസ്തകങ്ങളാണ് കേരള സാഹിത്യ അക്കാദമി ലൈബ്രറിയിലുള്ളത്. 1772 റോമിൽ അച്ചടിച്ച മലയാളത്തിലെ ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥം, കേരളത്തിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകം ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം തുടങ്ങിയ 10,000 പുസ്തകങ്ങളാണ് ഡിജിറ്റൽ രൂപത്തിലാക്കിയിരിക്കുന്നത്. രസികരഞ്ജിനി, അപ്പൻ തമ്പുരാൻ പുറത്തിറക്കിയ മംഗളോദയം ഉൾപ്പെടെയുള്ള പഴയ ആനുകാലികങ്ങളും ഡിജിറ്റലാക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. ഇതോടെ ലോകത്ത് എവിടെയിരുന്നും ഒരൊറ്റ ക്ലിക്കിൽ അക്കാദമിയിലെ പുസ്തകങ്ങൾ വായിക്കാം. കേരള സാഹിത്യ അക്കാദമിയുടെ ഓൺലൈൻ ഡിജിറ്റൽ ലൈബ്രറിയിൽ കയറിയാൽ മതി. അക്കാദമി ലൈബ്രറിയിൽ തന്നെയും കോപ്പിറൈറ്റ് കോപ്പി ലെഫ്റ്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ, ഞങ്ങൾ കോപ്പി ലെഫ്റ്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ മുഴുവൻ ഡിജിറ്റൈസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ എവിടെ ഇരുന്നിട്ടും ഈ പുസ്തകങ്ങൾ ഒരാൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രീ ആണ്. പക്ഷെ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ളൊരു വാട്ടർമാർക്ക് കൊടുത്തിട്ട് അത് അക്കാഡമിയുടെ ഒരു പ്രോപ്പർട്ടി റൈറ്റ് ആണെന്നുള്ള മാതിരി കാണിക്കുമെങ്കിൽ പോലും ആക്സസ് ചെയ്യാൻ ആർക്കും ഫ്രീ ആയിട്ടുള്ള ആക്സഷനാണ്. 2 കോടി രൂപയാണ് ഇതിനായി സർക്കാർ അക്കാദമിക്ക് അനുവദിച്ചിരിക്കുന്നത്. പുസ്തകങ്ങൾക്ക് പുറമേ എഴുത്തുകാരുടെ ജീവചരിത്രത്തിന്റെ ചെറുരൂപവും പ്രമുഖ എഴുത്തുകാരുടെ പ്രസംഗത്തിന്റെ ശബ്ദരേഖയും വെബ്സൈറ്റിൽ ലഭിക്കും. ജീവിതത്തോട് ബന്ധിപ്പിക്കുന്ന ചങ്ങല കൂടുതൽ കൂടുതൽ കുറയുന്ന കാലമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.